നാഷണൽ ടാലി നമ്മളുടെ മുന്നിൽ ഇതിനോടകം വന്നത് വന്ന മൂന്ന് ടാലിയാണ്. അതിലൊന്ന് 359, മറ്റൊന്ന് 353, മറ്റൊന്ന് 371. അങ്ങനെ മൂന്ന് നാഷണൽ ടാലിയും 350+ NDAക്ക് പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രതിപക്ഷ മുന്നേറ്റം ഈ ഈ വണ്ണ കണക്കുകളിൽ ഒരിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്ത്യ അലയൻസ് 154, അതിൽ നമുക്ക് അതിൽ ഓരോ പാർട്ടികളുടെയും ടാലി പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ TV9 ഭാരതവർഷിലും UDF 16, LDF 3, NDA 1 എന്ന് പറയുന്നുണ്ട്. TV9 ഭാരതവർഷിന്റെ കേരള കണക്കാണ്. UDF 16, LDF 3, NDA 1. അതായത് UDF നഷ്ടമുണ്ടാകുമെങ്കിലും UDF അതിന്റെ കൊട്ട ഏറെക്കുറെ ഭദ്രമാക്കുന്നുണ്ട് കേരളത്തിൽ എന്നതാണ് അതിന്റെ ആകെ. LDF ആണ് അവിടെ ഒരു ക്ഷീണം കാര്യം സംഭവിക്കുന്നത്. അല്ലല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ എന്താണ് നോക്കേണ്ടത്, NDA ഒരു അക്കൗണ്ട് തുറക്കുന്നു എന്ന് ഒട്ടുമിക്ക എല്ലാ സർവേകളും, എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നു എന്നുള്ളതാണ്. അത് പ്രധാനമാണ്. കേരളത്തിലെ UPയിലെ കണക്ക് വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റി അതായിരുന്നു എന്നതാണ് അവിടുത്തെ ചില മാധ്യമ ഇന്ത്യ അലയൻസ് സീറ്റ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിജയകുമാർ, നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫല സൂചനകൾ ഇങ്ങനെ ഇതുവരെ വന്നതിന് ഇങ്ങനെ നമുക്ക് പറയാം. അതായത് അതായത് ബീഹാറിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന്, ബീഹാറില് 32 മുതൽ 37 സീറ്റ് വരെ NDA. അതായത് അവിടെ അവിടെ നഷ്ടം നാമമാത്രമായ നഷ്ടമേ അവിടെ NDAക്ക് ഉണ്ടാവുന്നുള്ളൂ ഇന്ത്യ അലയൻസിന് 2 മുതൽ 7 വരെ എന്നതാണ് ബീഹാറിലെ കണക്ക്. ബീഹാറ് പശ്ചിമബംഗാളിൽ 21 മുതൽ 25 സീറ്റുകൾ നേടി. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവും, തൃണമൂലിനെ രണ്ടാമതേക്ക് പിന്തള്ളുമെന്ന കണക്കാണ് വരുന്നത്. ഇത് ഇത് സീ ന്യൂസിന്റെ കണക്കാണ്. സീ ന്യൂസിന്റെ ഏജൻസി ഏതാണ് എന്നെനിക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് വെസ്റ്റ് ബംഗാളിൽ 21 മുതൽ 67 വരെ, ഇത് ഉത്തർപ്രദേശാണ്. ബംഗാളില് അടുത്ത കണക്ക് വരുന്നുണ്ട്. ബംഗാള് 32 to 37, ബീഹാറിലാണ്. പശ്ചിമബംഗാൾ 21 to 25, BJP 16 മുതൽ 21 വരെയാണ് തൃണമൂൽ കോൺഗ്രസിന് പറയുന്നത്. അതായത് 16 മുതൽ 20 വരെയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിന് ഒരു സീറ്റ് അവിടെ പറയുന്നുണ്ട്, 0 to 1. ഒരു പക്ഷേ ബംഗാളിൽ പറയുന്ന BJP അന്ന് അമിത്ഷാ 25. വലിയ കോട്ടം ഉണ്ടാവുന്നു ടാർഗറ്റ് അന്ന് ഇലക്ഷന് മുമ്പ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ മട്ടിൽ കാര്യങ്ങൾ, അതായത് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് NDA അധികാരത്തിലെത്തുന്നു, കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനമായിരിക്കും NDA കാഴ്ചവെക്കുക. 350 ഏറ്റവും കുറഞ്ഞത്, 353 വരെ ഇതുവരെ വന്ന കണക്കുകൾ. മാത്രമല്ല കേരളത്തിൽ NDAക്ക് ഓപ്പണിംഗ് ഉണ്ടാകുന്നു, അത് 1 മുതൽ 3 സീറ്റ് വരെ എന്ന പ്രവചനം ഉണ്ടാകുന്നു. പശ്ചിമബംഗാളിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ NDAയുടെ മുന്നേറ്റം അല്ലെ, NDAക്ക് അല്ല മികവുണ്ടാകും. തമിഴ്നാട്ടില് BJP അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നുണ്ട്, കേരളത്തിൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. കർണാടകയില് നേരത്തെ ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചതുപോലെ മുന്നേറ്റം ഉണ്ടാകുന്നില്ല, BJPക്ക് നാമമാത്രം നഷ്ടമേ ഉള്ളൂ. ബീഹാറിൽ BJP നില ഭദ്രമാക്കിയിട്ടുണ്ട്. ബംഗാളിൽ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് ഇതുവരെ വന്ന. കർണാടകയിൽ BJPക്ക് കാര്യമായ നഷ്ടമില്ല. ആന്ധ്രയിൽ BJP NDA സ്വീപ്പാണ്, ക്ലീൻ സ്വീപ്പാണ്. ചില സമയങ്ങളിൽ ആദ്യ ഘട്ടം കഴിയുമ്പോഴേക്കും രണ്ടാം ഘട്ടം മുതൽ എന്തോ ട്രെൻഡ് മാറി എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ട്രെൻഡുകൾ ഒന്ന് മാറിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്കുകൾ ശരിയാണ്, ഈ പറഞ്ഞ കണക്കുകൾ ശരിയാണ്. 14 ആണെങ്കിൽ മുഴുവൻ തെറ്റും. അതെ അതെ, എക്സാക്ട്ലി എക്സാക്ട്ലി എക്സാക്ട്ലി. പാത്തിന്റെ കേരള പ്രൊജക്ഷനിൽ 14 മുതൽ 15 വരെയാണ് UDF, LDF 4 ആണ്, NDA 1 ആണ്. അവിടെയും കേരളത്തിൽ ഒരു സീറ്റ് അവർ പറയുന്നുണ്ട്. ഭാരതവർഷയുടെ കണക്കില് 16 UDF, 3 LDF, 1 NDA അതും പറയുന്നുണ്ട്. റിപ്പബ്ലിക് ഭാരത് പറഞ്ഞു വരെ, ഇന്ത്യ സഖ്യം 2 മുതൽ 7 വരെ, മറ്റുള്ളവർ ഒന്ന് എന്ന് പറയുകയാണ്. അതായത് എല്ലാ മഹാരാഷ്ട്രയിലെ NDAക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. മഹാരാഷ്ട്ര കണക്ക് ഹാഷ്മി ഏതിലാണ് കാണുന്നത്? അവിടെ മഹാരാഷ്ട്ര വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. NDTV പോൾ മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര മറ്റൊരു ക്രൂഷ്യൽ സ്റ്റേറ്റ് ആണ്. NDA 30 to 36 ആണ് മഹാരാഷ്ട്ര.
13 മുതൽ 19 ഇന്ത്യ സഖ്യം. അത്ഭുതകരമായ കണക്കാണ്. കാരണം ഈ ശിവസേന അതുപോലെ എൻ സി പി ഒക്കെ നടുക്കൂടെ പിളർത്തിയിട്ടും ആ വോട്ട് ബാങ്ക് എൻ ഡി എക്കൊപ്പം നിൽക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ എന്നതാണ് ഇത് ഇന്ത്യ ന്യൂസ് ഇന്ത്യ ടി വിയുടെ കണക്ക് പറയുന്നത്. അവിടെ ഏതാണ്ട് 30-35 സീറ്റോളം അവിടെ കിട്ടുന്നുണ്ട് എൻ ഡി എക്ക്. കാര്യമായ നഷ്ടമില്ല. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിലും ബി ജെ പി അവിടെ ഒരു വെല്ലുവിളിയാക്കാൻ ഇതുവരെ പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണ്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ പ്രകാരം എൻ ഡി എ 53 മുതൽ 61 സീറ്റ് വരെ, ഇന്ത്യ സഖ്യം 27 മുതൽ 31 സീറ്റ് വരെയാണ്, മറ്റുള്ളവർ 0. അവരാകെ കൊടുത്തിരിക്കുന്ന എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് വ്യക്തത വരണം. യെസ്, അപ്പോ നമുക്ക് നാഷണൽ ടാലി ഇതിനോടകം വന്നിരിക്കുന്നതൊക്കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുവരെ വന്ന കണക്കാണ് ഈ പറഞ്ഞത് കേട്ടോ വിജയകുമാർ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുവരെ വന്ന കണക്കാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. ഇനിയിപ്പോ നമ്മളുടെ മുന്നിൽ ഈ നാഷണൽ ടാലി വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. ബാക്കി ഇതിനോടകം 3-4 ഏജൻസികളുടെ നാഷണൽ ടാലി അല്ല വിജയകുമാർ. ഇതുവരെ സാധാരണഗതിയിൽ പല എക്സിറ്റ് പോൾ സർവേകൾ വരുമ്പോൾ പലതിനും, അല്ലെങ്കിൽ നേരിയ ആണെങ്കിൽ കൂടിയും പ്രതിപക്ഷ സഖ്യത്തിനൊക്കെ ചെറിയ സാധ്യത പ്രവചിക്കുന്ന സർവേകൾ വരാറുണ്ട്. പക്ഷേ ഇക്കുറി വന്ന സർവേകൾ ഡി ഡൈനാമിക്സ് ആവട്ടെ, മാട്രിക്സ് ആവട്ടെ, ആക്സിസ് മൈൻഡ് ആവട്ടെ, വന്നതിൽ ഒന്നിൽ പോലും പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്റെ ഇപ്പോഴത്തെയും എന്റെ കൗതുകം ഇത് തന്നെയാണ്. ഇന്ത്യ ടി വി മൈൻഡ് ആക്സിസ് ആണ്, അവരുടെ കണക്കാണ് ഞാൻ അവസാനമായി കാത്തിരിക്കുന്നത്. അവര് 87 കണക്കേ വന്നിട്ടുള്ളൂ. സീറ്റുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യാണ് അവർ തുടങ്ങിയത്. തമിഴ്നാട്, കേരളം, ആന്ധ്ര, അതുപോലെ കർണാടകയൊക്കെയാണ് പോയിരിക്കുന്നത്. വിജയൻ, ആ കണക്ക് 87 സീറ്റുകൾ പറഞ്ഞതിൽ 27 മുതൽ 31 വരെ എൻ ഡി എ, 53 മുതൽ 61 വരെ ഇന്ത്യ സഖ്യത്തിന്റെ, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമാവധി സീറ്റുകൾ നേടാൻ പറ്റുന്ന ഒരു റീജിയൻ ആണ് സൗത്ത്. ആ സൗത്തിൽ അവരുടെ പെർഫോമൻസ് അവർ പ്രതീക്ഷിച്ച പോലെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പ് ആയിരുന്നു തമിഴ്നാട്ടിൽ. ബീഹാർ വരാനിരിക്കുന്നു, അല്ലെ യു പി വരാനിരിക്കുന്നു, മഹാരാഷ്ട്ര വരാനിരിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയിലേക്ക്, ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് അവർ പോകുന്നേ ഉള്ളൂ. സൗത്തിൽ തുടങ്ങിയതാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 133 സീറ്റുകളാണ് ലോക്സഭയിൽ സൗത്തിലുള്ളത്. അതിൽ 33 ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് മുകളിലേക്ക് അവിടെ ബി ജെ പി പോകുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ തന്നെ ഏതാണ്ട് 37-39 വരെ എത്തിയിട്ടുണ്ട്. ഇനി തെലങ്കാന ബി ജെ പി ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്ന് ബി ജെ പി പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് തെലങ്കാന. അവിടെ ഒരു 8 സീറ്റൊക്കെ ബി ജെ പി വലിയ പ്രതീക്ഷ. ബാക്കി സർവേകൾ ഇന്ത്യക്ക് അവിടെ വലിയ പ്രതീക്ഷ, അവിടെ വലിയ മുന്നേറ്റം പ്രവചിക്കുമ്പോൾ സ്വാഭാവികമായും ആക്സിസ് മൈ ഇന്ത്യയുടെ എന്താണ് ഈ ആന്ധ്രാപ്രദേശിലെ ടാലി എങ്ങനെയാണെന്ന് ആകാംക്ഷയാണ്. ഇതിലൊരു കാര്യമുള്ളത് നമ്മൾ കണ്ടതിലൊക്കെ ഒരു പാറ്റേൺ ഏതാണ്ട് ഒരുപോലെയാണ് അല്ലെ. 350+ എന്നതിലേക്ക് വന്ന നാഷണൽ ടാലിയൊക്കെ എത്തുന്നുണ്ട് എന്നതൊരു ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ തവണ ഒറ്റ സർവേ മാത്രമേ, ഈ മൈൻഡ് ആക്സസ് മാത്രമേ 350+ എന്നൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇത്തവണ അതിന് ഇനി 2014 മറ്റൊരു അനുഭവം ഉണ്ട്. എല്ലാ പ്രഡിക്ഷൻസും ആവർത്തിച്ച് പറയുന്നു. എങ്കിൽ കൂടിയും എക്സിറ്റ് പോളുകളുടെ ചരിത്രം നോക്കിയാൽ 85% വിജയ ശതമാനം തന്നെയാണ്. 2004 മൊത്തം സർവേ പരാജയപ്പെട്ട ചരിത്രം ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഇതുവരെ എടുത്ത ഇതുവരെയുള്ള സർവേകൾ എല്ലാം 2014 ആ ഷിഫ്റ്റ് മനസ്സിലാക്കാൻ എക്സിറ്റ് പോൾ സർവേക്ക് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞു. ഒരു ചരിത്രം അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഏറിയും കുറഞ്ഞും ഏതാണ്ട് ഫിഗേഴ്സ് പറയുന്ന തെറ്റിപ്പോ 2014-19 ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന, ട്രെൻഡ് ഉള്ളതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് അനുകൂലമായി മിക്ക സർവേകളും വന്നു. ഇക്കുറി ഒരു ട്രെൻഡ് അത്തരത്തിലില്ല എന്നുള്ളതായിരുന്നു നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ചില സൂചനകൾ, ചില രാഷ്ട്രീയ നിരീക്ഷണ വിലയിരുത്തൽ. പക്ഷേ അങ്ങനെയല്ല, ഇക്കുറി ട്രെൻഡ് തന്നെയാണ് എന്നുള്ളത് സ്ക്രീനിൽ കാണുന്നത് പറയാം. റിപ്പബ്ലിക്കിന്റേതാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. എൻ ഡി എക്ക് 359, ഇന്ത്യ സഖ്യത്തിന് 154, മറ്റുള്ളവർ 30. റിപ്പബ്ലിക് പി മാർക്ക് സർവേയുടെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ. ഏറ്റവും ആദ്യം വന്ന സർവേ അതാണ്. എൻ ഡി എ സഖ്യം 350 സീറ്റുകളോടെ വളരെ ക്ലിയർ മെജോറിറ്റിയിൽ ഒരിക്കൽ കൂടി മൂന്നാം മൂഴം, നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം എന്നുള്ളതാണ് റിപ്പബ്ലിക് ടി വിയുടെ പി മാർക്കാണ് അവരുടെ ഏജൻസി. ആ സർവേ ഇന്ത്യ സഖ്യം 154 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ തോതിൽ അവർ മുന്നേറ്റം നടന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യ സഖ്യം അധികാരത്തിന്റെ അടുത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതാണ് റിപ്പബ്ലിക് പി മാർക്ക് പറഞ്ഞു. പെർസെപ്ഷൻ ഉണ്ടാക്കാനാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ ഒരു അവകാശവാദ പ്രഖ്യാപനം. എങ്കിൽ കൂടി 359 എന്ന് പറയുന്നത് രാഷ്ട്രീയ അതൊരു അവകാശവാദ പ്രഖ്യാപനമാണെങ്കിൽ എന്താണ് ചാർസോ എന്താണ് നാലാം തീയതിയിലത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് എത്രത്തോളം ആകാംക്ഷയുണ്ട്, അതിനോട് ഒത്തു നിൽക്കുന്നുണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉള്ള വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.